എൻ്റെ IAS മരുമക, നിങ്ങൾ ഇത്രയും ചീപ്പായി പോയല്ലോ. ഇത്രയും ചീപ്പാണെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ മാണി സാർ അന്ന് മകളെ കെട്ടിച്ചു തരികയില്ലായിരുന്നു. പറഞ്ഞു പറഞ്ഞ് IAS-കാരന് ഒരു SP-യുടെ, അതായത് സ്വയം പൊങ്ങിയുടെ നിലയിലെത്തി. കഷ്ടം എന്നല്ലാതെ എന്താണ് പറയുക? ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെ ചാനൽ അഭിമുഖങ്ങളിൽ എല്ലാം കണ്ടപ്പോൾ സത്യത്തിൽ നിങ്ങളെപ്പറ്റി തോന്നിയ പരമപുച്ഛത്തിൽ നിന്നാണ് ഇത്രയും പറഞ്ഞത്. ഭാര്യയും മക്കളും ഇതെങ്ങനെ സഹിക്കുന്നു? അതോ അവരാണോ ഇത് പ്രോത്സാഹിപ്പിക്കുന്നത്? അങ്ങനെയാകാൻ വഴിയില്ല. ഒന്നുമല്ലേലും അവർ KM Mani-യുടെ മകളല്ലേ? ഇത്രയും തരം താഴാൻ സാധ്യതയില്ല. നിങ്ങളുടെ പാർട്ടിയിൽ നിങ്ങളെ ഒന്ന് പൊക്കി പറയാൻ ഒരു പട്ടിക്കുഞ്ഞ് പോലും ഇല്ലേ? അല്ല, അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. കോട്ടയം സീറ്റിൽ നിങ്ങൾക്ക് എന്താണ് അവകാശം? എന്ത് രാഷ്ട്രീയ പാരമ്പര്യമാണ് നിങ്ങൾക്കുള്ളത്? അമ്മയ്യപ്പൻ്റെ ചന്തിയിൽ തഴമ്പുണ്ടെന്ന് കരുതി മരുമകൻ ആനപ്പുറത്ത് കയറരുതെന്ന് ഒരു പഴമൊഴി ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്. അതുകൊണ്ടാണോ അമ്മയ്യപ്പൻ്റെ തഴമ്പ് കണ്ട് ആനപ്പുറത്ത് കയറിയിരുന്ന് നിരങ്ങുന്നത്? MB Joseph-ഏ, നിങ്ങളൊന്ന് ഓർക്കണം. ഈ PJ Joseph കൂട്ടരും നിങ്ങളെ പൊട്ടം കളിപ്പിക്കുകയാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. 1964 കേരള കോൺഗ്രസ് ജനിച്ചപ്പോൾ നിങ്ങൾ 4 അയലത്ത് പോലും ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ പിതാവ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ ആകൃഷ്ടനായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒടുവിൽ 2016 നിയമസഭയിലേക്ക് അങ്കമാലിയിൽ നിന്ന് മത്സരിക്കാമെന്ന മോഹത്തോടെ VM Sudhir കയ്യിൽ നിന്നും കോൺഗ്രസിൻ്റെ അംഗത്വം സ്വീകരിച്ചു. സംസ്ഥാന പാർട്ടി വേണ്ട, ദേശീയ പാർട്ടി മതിയെന്നും പറഞ്ഞാണ് അന്ന് കോൺഗ്രസിൽ പോയി ചേർന്നത്. എന്നിട്ട് കോൺഗ്രസിൻ്റെ പാർട്ടി ഓഫീസുകളിൽ മുഴുവൻ ശയനപ്രദർശനം നടത്തി. ഒടുവിൽ ദേവി പ്രസാദിക്കാൻ വേണ്ടി ഡൽഹിയിലെ വസതിയിൽ 8 മണിക്കൂറുകൾ ഉപവാസം നടത്തി. ഉളുപ്പിലെ MB Joseph-ഏ, നിങ്ങളെപ്പോലെ മുതിർന്ന ഒരു IAS ഓഫീസർ സോണിയാഗാന്ധിയെ ഒന്ന് ദർശിക്കുന്നതിന് മാത്രം 8 മണിക്കൂർ AICC ഓഫീസിൽ കാത്തുകെട്ടിക്കിടക്കാൻ. എന്നിട്ടോ അവർ ഊഞ്ഞാല എന്ന മനോഹര ഗാനം പാടി കേൾപ്പിച്ച് നിങ്ങളെ തിരിച്ചുവിട്ടു. അവിടെ കൊണ്ട് അവസാനിപ്പിക്കണ്ടേ? വീണ്ടും നടന്നു. PJ Joseph മാണിയുടെ മകനെ തോൽപ്പിക്കാൻ വേണ്ടി, അതെ, തോൽപ്പിക്കാൻ വേണ്ടി മാത്രം നിങ്ങളെ 2021 തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കി. അതും ഏതും പോരാഞ്ഞ് തൃക്കരിപ്പൂരിൽ. ഉരച്ചു കുടിക്കാൻ പോലും ഒറ്റ കേരള കോൺഗ്രസ്സുകാരൻ പോലും ഇല്ലാത്ത നാടല്ലേ അത്? ഈ നാട്ടിൽ വിജയസാധ്യതയുള്ള സീറ്റൊന്നും ഇല്ലാഞ്ഞിട്ടാണോ നിങ്ങളെ അവിടെ കൊണ്ട് നിർത്തിയത്? അല്ല, അത് PJ-യുടെ രാഷ്ട്രീയം. നിങ്ങൾ PJ-യുടെ അടുത്ത് ചെന്ന് വെറ്റലയും പാക്കും വെച്ച് രാഷ്ട്രീയം പഠിക്കണം. 1964 പാർട്ടി ഉണ്ടാകുമ്പോൾ പാലത്തിനാൽ കുഞ്ഞേട്ടൻ്റെ മകൻ തേവര കോളേജിൽ പഠിക്കുകയാണ്. പക്ഷേ 1970 പഴയ എറണാകുളം ജില്ലയിൽപ്പെട്ട തൊടുപുഴ മണ്ഡലത്തിൽ KM George-ൻ്റെ സഹപാഠിയായിരുന്ന NM Varghese-നെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരുന്നത് അട്ടിമറിച്ച് സീറ്റ് വാങ്ങി. അവിടുന്ന് 5 വർഷം കൊണ്ട് തന്നെ സീറ്റ് തന്ന് പാർട്ടിയിൽ കൊണ്ടുവന്ന KM George-നെതിരെ പടയൊരുക്കം നടത്തി. ഒപ്പ് ശേഖരിച്ച് അതിൻ്റെ പൈതൃകം മാണിയുടെ മേൽ കെട്ടിവെച്ച് ജോർജിനെ മരണത്തിലേക്ക് തള്ളിവിട്ടതാരാ? PJ Joseph. അങ്ങനെ മാണി കോൺഗ്രസ്സിലെ 2-ാമനായി. വെറും 4 വർഷം കൊണ്ട് അത് വീണ്ടും പിളർത്തി 1-ാമനായി ജോസഫ് ഗ്രൂപ്പ്. പിന്നീട് ലയിച്ചതും പിളർന്നതുമെല്ലാം ജോസഫിന് വേണ്ടി മാത്രം. എല്ലാത്തിൻ്റെയും ഗുണഭോക്താവ് ജോസഫ് മാത്രം. പണിപാളിയത് ഒടുക്കത്തെ പിളർപ്പിൽ മാത്രം. മൊത്തം അടിച്ചുകൊണ്ട് പോകാമെന്ന് കരുതി ജോസ് കൃത്യമായി കരുക്കൾ നീക്കി. PJ out. എന്നിട്ട് അവൻ്റെ ഒക്കെ വാക്കും കേട്ട് പത്രക്കാരെ വിളിച്ച് അഭിമുഖം കൊടുത്ത് നടക്കാൻ നാണമില്ലേ MB Joseph-ഏ? നിങ്ങൾ ഇനിയും മനസ്സിലാക്കിയിട്ടില്ലേ കേരള കോൺഗ്രസ് പാർട്ടിയുടെ പുറത്താണ് നിങ്ങളുടെ സ്ഥാനമെന്ന്? നിങ്ങളിങ്ങനെ ഒരു പൊട്ടനായിപ്പോയല്ലോ. ഇപ്പോൾ മകനെ എവിടെയെങ്കിലും അവരോധിക്കാൻ പദ്ധതിയിടുന്ന PJ-യുടെ കയ്യിലെ വെറും പാവയാണ് താങ്കൾ. നിങ്ങളെല്ലാവരും കൂടി തമ്മിലടിച്ചാലേ പൊതുസമ്മതനായി മകനെ ഇറക്കാൻ സാധിക്കൂ. അതിനുവേണ്ടി എന്ത് തറവേലയും PJ കാണിക്കും, ആരെയും ചതിക്കും. അതാ ജാതകം. സ്വപ്നങ്ങൾ കണ്ട് ജോസഫിൻ്റെ പിറകെ പോയ ഒ.ലൂക്കോസും കോട്ടയത്തെ TV Abraham-ഉം പത്തനംതിട്ടയിലെ വിക്ടറും പുതുശ്ശേരിയും CF-ൻ്റെ സഹോദരൻ സാജനും മുതൽ മഞ്ഞക്കടമ്പൻ വരെയുള്ളവരോട് PJ കാണിച്ച രാഷ്ട്രീയ നിറവുകേടും ചതിയും വഞ്ചനയും ഒക്കെ നേർക്കുനേർ കണ്ടിട്ടും കൂടെ നിൽക്കുന്നവരെ കാണുമ്പോൾ സഹതാപം തോന്നാറുണ്ട്. തലയിൽ ആൾതാമസമില്ലാതെ ഇന്നും ചിലർ സീറ്റ് സീറ്റെന്ന് പറഞ്ഞ് നടക്കുന്നത് കാണുമ്പോൾ എന്ത് പറയണമെന്ന് പോലും നിശ്ചയമില്ല. PJ Joseph-നോടാണ് കളി. കടമിനിട്ടാ പറഞ്ഞിട്ടുള്ളത് MB Joseph-ന് അറിയാമോ എന്നറിയില്ല. നിങ്ങളറിയുമോ നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്? നിങ്ങളൊരു നല്ല IAS ഓഫീസറായിരുന്നുവെങ്കിലും 1000-ൽ 1 മാത്രമായിരുന്നു. പക്ഷേ നിങ്ങൾ KM Mani-യുടെ മരുമകൻ എന്ന ലേബലിൽ മാത്രമായിരുന്നു അറിഞ്ഞിരുന്നത്. തൃക്കരിപ്പൂർ കിട്ടിയതും അതേ മാനദണ്ഡത്തിലാണ്. അതുകൊണ്ടാണ് കടമ്പനിട്ട പറഞ്ഞിട്ടുള്ളത് നിങ്ങളറിയണം നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. നിങ്ങൾക്ക് ആ തിരിച്ചറിവ് ഇന്നുവരെ വന്നിട്ടില്ല. അതാണ് നിങ്ങളുടെ പരാജയ കാരണം. അവനവൻ്റെ യോഗ്യത അവനവൻ തന്നെ അല്ല വിളിച്ചു പറയേണ്ടത്. മുക്കുവർ മുത്തുവാരൻ കടലിൽ മുങ്ങുമ്പോൾ ജീവൻ രക്ഷയ്ക്ക് വേണ്ടി ഒരു കയർ അരയിൽ കെട്ടും.
അതിൻ്റെ മറുതല വള്ളത്തിൽ കാത്തിരിക്കുന്ന ഭാര്യ സഹോദരൻ്റെ കയ്യിലായിരിക്കും, സഹോദരി ഭർത്താവിൻ്റെ കയ്യിലായിരിക്കില്ല. കാരണം ഭാര്യ സഹോദരൻ ചതിക്കില്ല, പെങ്ങളെയും പിള്ളേരെയും ഓർമ്മിക്കും, സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യും. മറിച്ച് സഹോദരി ഭർത്താവാണെങ്കിൽ ചിലപ്പോൾ വല്ല സ്ത്രീധനത്തുകയും ബാക്കി കിട്ടാനുള്ളത് ഓർത്താൽ എന്തും ചെയ്യും. ഇത്രയും വിവേകമില്ലാത്ത നിങ്ങളെ എന്താണ് വിളിക്കേണ്ടതെന്ന് ഇപ്പോഴും പിടികിട്ടുന്നില്ല. ഇനിയും കേരള കോൺഗ്രസിൽ സീറ്റ് ലഭിക്കും, കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നെല്ലാം കരുതി ജീവിക്കുന്ന നിങ്ങളെ വിഡ്ഢി എന്ന് വിളിക്കാമോ എന്നറിയില്ല. നിങ്ങൾക്ക് നല്ലത് ബി ജെ പി ആയിരുന്നു, എല്ലാ മാലിന്യങ്ങളും അവർ പെറുക്കിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ നോക്കിയാൽ ചിലപ്പോൾ രക്ഷപ്പെടാൻ സാധിക്കും, ഇതേ കോട്ടയത്ത് തന്നെ മത്സരിക്കാനും സാധിക്കും. പി ജെയുടെ തൊഴുത്തിൽ കയറി പശുക്കളുടെ അകിടും കഴുകി നടന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. ആണ്ടി വലിയ അടിക്കാരനാണെന്ന് ആണ്ടി തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. മാളൂര് നിങ്ങളെ പരമപുച്ഛത്തോടെയാണ് കാണുന്നതെന്ന ബോധ്യമെങ്കിലും നിങ്ങൾക്കുണ്ടാകണം. കോതമംഗലത്ത് ഒരു തവണ മത്സരിച്ച് തഴമ്പുള്ള പി ജെയുടെ മരുമകന് ലോട്ടറി അടിക്കുമോ എന്ന് മാളൂർ ഉറ്റുനോക്കുന്നുണ്ട്. പി ജെ ജോസഫിൻ്റെ മനസ്സ് പി ജെക്ക് മാത്രം സ്വന്തം.